Neelakandan sir, if a Wayanad Duranda Aikote, Kerala Tilend the Duranda Manalam Eto Madim Namalabar in the Karium, Gadgil report to Palikata the Wondana, Idurandam Samba which is another, Buribaga Malkari, other than Yana Vishwasikinada. Sir, e Gadgil report alangil either a policy, environmental related item, either a policy, alangil or a regulation, implement in the Munba, public participation day, importance ne Kurta, sir, Niravadi Tavana statement of Arnatiladana. എന്താണ് സാർ ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഒരു ഇമ്പോർട്ടൻസ് അത് എങ്ങനെ നമുക്ക് അവരെ കൂടെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളെ അല്ല ഞാൻ ഗാഡ്ഗിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നിട്ട് നമ്മൾ പറയാം ഗാഡ്ഗിൽ ഒരു പഠനം ഗാഡ്ഗിലിൻ്റെ കമ്മിറ്റി ഒരു പഠനം നടത്തി പശ്ചിമഘട്ടത്തിൻ്റെ വൾണറബിലിറ്റിയെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു അത് സോൺ ചെയ്തു സോൺ വൺ മോസ്റ്റ് വൾണറബിൾ സോൺ ടു സോൺ ത്രീ അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് രണ്ട് മൂന്ന് അത് ഗാഡ്ഗിൽ എന്താ പറഞ്ഞേ ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ച് അത് ഒരിക്കലും പറയാൻ തയ്യാറില്ലാത്തൊരു കാര്യം പറഞ്ഞത് ഇത് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യണം എന്നാണ് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമാണ് പഞ്ചായത്തി രാജ് ഓരോ വാർഡിലും ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോരുത്തർ മെമ്പറൊക്കെ ആവണേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ സെൻസിറ്റീവാണ് ഓരോ വാർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വാർഡ് ഇപ്പോൾ നേരത്തെ വയനാടിൻ്റെ കാര്യം പറഞ്ഞു വയനാട് ദുരന്തമുണ്ടാകുന്ന എൻ്റെ തലേദിവസം അന്ന് തലേദിവസം രാവിലെ രണ്ട് ചാനലുകളിലൊരു ചെറിയ ഇൻ്റർവ്യൂ വന്നിരുന്നു ഒരു വയസ്സായ മനുഷ്യൻ പറയുകയാണ് അവിടെ നാളെ പൊട്ടും മഴ പെയ്ത് അവിടെ പൊട്ടും അങ്ങനെ കഴിച്ചു കൊണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഓർമ്മ 24 മനോരമയിൽ വേണമെന്നാണ് ഇങ്ങനെ കാണിക്കുകയാണ് നാളെ പൊട്ടും ഈ നാളെ പൊട്ടും എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഒഫീഷ്യൽ കടലാസ് വരാതെ നമുക്ക് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ ഒന്നും ചെയ്തില്ല ചൂരൽമലയും വെള്ളരിമലയും മുണ്ടക്കയും വലിയ തോതിൽ ഡിസാസ്റ്റർ സാധ്യതയുള്ള മേഖലയാണ് എന്ന് എക്കോളജിക്കലി സെൻസിറ്റീവാണ് എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിലുമുണ്ട് അത് വെള്ളം ചേർത്ത കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പോലും ഉണ്ട് അല്ലേ ഇനി ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്തുകൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല ഈ ജനമെന്ന് പറയുന്നത് വളരെ അമോർഫസായൊരു സാധനമാണ് ആർക്കും ഏത് തരത്തിൽ നിയന്ത്രിക്കാവുന്ന അല്ലാണ്ട് ഇൻഡിവിജ്വലിസ്റ്റിക്കായ ഒരു ജനം ഇവിടെ ഇല്ല ഓരോരുത്തരും അവനോട് തീരുമാനമെടുക്കുന്ന ജനമില്ല ഉദാഹരണത്തിന് ഒരു പാർട്ടി തീരുമാനിക്കുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളിക്കളയണം പിന്നെ ആ പാർട്ടിയിലുള്ള ആളുകളെല്ലാവരും ഗാഡ്ഗിലിനെതിരാണ് വേറൊരു പാർട്ടി വരികയാണ് ഗാഡ്ഗിൽ ഗാഡിനെ തല്ലിക്കൊല്ലണം പിന്നെ ആ പാർട്ടിക്കാർ ഗാഡ്ഗിലിനെ തല്ലിക്കൊല്ലാൻ എവിടെയാ സ്ഥലം കിട്ടുക നോക്കി വരികയാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടക നമ്മൾ വോട്ട് ചെയ്യുന്നത് ഓരോരുത്തരായിട്ട് പോയിട്ടാണ് ഒരു ഫാമിലിയല്ല പോയി വോട്ട് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളുടെ ഇച്ഛ എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു കൂട്ടത്തിന് അത് രാഷ്ട്രീയത്തിനാവാം മതത്തിനാവാം പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു കേരളമല്ല നമ്മുടെ ഒരു മൂന്നാം ലോകം ഇതിലൊക്കെ പ്രശ്നമുണ്ട് ഒരു മതത്തിന് വേണമെങ്കിൽ കുറേ ആളുകളെ എന്ത് കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കാം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിൽ ഈ ആളുകളെ മുഴുവൻ ഇന്ന കാര്യം നിങ്ങൾ അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ പാർട്ടി നേതാവ് ചിന്തിച്ചോളും പറഞ്ഞോളും നമുക്കൊന്നും ചിന്തിക്കേണ്ട നമ്മളൊന്നും ചെയ്യണ്ട നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ഒരു കാര്യം ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ഇപ്പോഴും ആവശ്യപ്പെടുന്ന ആളല്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്രാമസഭ ചർച്ചയായതുകൊണ്ട് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ അത്ര പ്രസക്തമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞേ അതിനേക്കാളൊക്കെ നല്ല റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണം പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് എന്ന് പറയുന്ന കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് ഇപ്പോഴും നമ്മുടെ ഉണ്ട് വേറെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ആ റിപ്പോർട്ട് മാത്രം എടുത്ത് വായിച്ചാൽ മതി ഞാൻ വേറെ ഒരു റിപ്പോർട്ടും പറയുന്നില്ല 2018 പ്രളയത്തിന് ശേഷം ഇറക്കിയ റിപ്പോർട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ റിപ്പോർട്ടിൽ ഡിസാസ്റ്റർ എന്നതിന് പകരം എക്കോളജി നേതാണ്ടാക്കിയാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടാവും ഗാഡ്ഗിൽ അത്ര പോലും പറഞ്ഞിട്ടില്ല ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പി ഡി എൻ്റെ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടം മാത്രമല്ല പശ്ചിമഘട്ടവും ഇടനാടും തീരപ്രദേശവും വരെ പറഞ്ഞിട്ടുണ്ട് അവിടെ എടുക്കേണ്ട സമീപനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ എന്നാണ് പി ഡി എൻ്റെ റിപ്പോർട്ട് പറയുന്നത് ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ എന്നാണ് സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ഞാനത് നടപ്പാക്കണം വിനോ ചോദിച്ചുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങളാ പി ഡി എൻ്റെ റിപ്പോർട്ട് നടപ്പാക്കണം അത്രയും മതി നിങ്ങളുടെ റിപ്പോർട്ട് ഇനി ഭൂവിനിയോഗത്തെക്കുറിച്ച് ഗാഡ്ഗിലിനെ കുറിച്ച് പറഞ്ഞെന്താ ഇവിടെ വെച്ചാൽ കെട്ടിടം പണിയാൻ പറ്റില്ല റോഡ് പണിയാൻ പറ്റില്ല മറ്റത് പണിയാൻ പറ്റില്ല ഞങ്ങളുടെ വികസനത്തിൽ മുടങ്ങിപ്പോകും ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല ശരി ഈ നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണല്ലോ നമ്മുടെ ഒരു മാതൃക ഞാൻ കുറേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെറിയ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാശ് കൊടുത്ത് പോയി സ്വിറ്റ്സർലൻഡിലോ ജർമ്മനിയിലോ പോയി എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട് ഞാനൊരു സ്ഥലം വാങ്ങി എൻ്റെ ഇഷ്ടമുള്ള വീട് അവിടെ വയ്ക്കാൻ പറ്റുമോ പറ്റില്ല
വീട് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ വീട് വെക്കാൻ പറ്റൂ, വേറെ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റില്ല. എത്ര ഉയരമുള്ള വീട് വെക്കണമെന്ന് നിങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ രണ്ട് നില വീട് വെക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, ഇത് മുരളീധരൻ കൂടി പറഞ്ഞാണ്, ആദ്യം ചെയ്യേണ്ടത് ഞാൻ മേടിച്ച പ്ലോട്ടിൽ പെർമിഷൻ കൊടുത്താൽ ബാക്കി കുഴപ്പമൊന്നുമില്ലെങ്കിൽ രണ്ട് നില ഉയരത്തിൽ ഒരു പോള് അവിടെ സ്ഥാപിക്കണം, ഒരു വലിയ നമ്മുടെ ഫ്ലാഗ് കിട്ടുന്ന സാധനം. ആ പോള് സ്ഥാപിച്ചിട്ട് ഒരു മാസം കഴിയണം. എന്താ കാര്യം എന്നറിയോ, അയൽ വീട്ടുകാർക്ക് ഈ ഇത് സ്ഥാപിക്കുന്നത് കൊണ്ട് അവർക്ക് സൂര്യപ്രകാശം കിട്ടാതിരിക്കുക, കാറ്റ് കിട്ടാതിരിക്കുക, അവർക്ക് ഏതെങ്കിലും നല്ല തടസ്സമുണ്ടാവുക എന്ന് അവർ കംപ്ലയിൻ്റ് ചെയ്താൽ പെർമിഷൻ പോകും. നമ്മൾ വികസിത രാജ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കണേ. എത്ര നിയന്ത്രണങ്ങൾ, നേരത്തെ ലിറ്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞ അതിനെക്കുറിച്ച്, എത്ര നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. വളരെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ അത് വേറെ കാര്യമാണ്. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ വേണ്ടതാണ് എന്ന് 100% എന്നൊക്കെ പറയുന്ന സാക്ഷരതയുള്ള ഗാർസിയ മാർക്കിസിനെയൊക്കെ നിരന്തരം വായിക്കുന്ന നമുക്ക് പോലും മനസ്സിലായിട്ടില്ല. നമുക്ക് സ്പാനിഷ് ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഫ്രഞ്ച് ലിറ്ററേച്ചറും ഒക്കെ നമുക്ക് വൈകാറുണ്ടാ. പക്ഷേ ആ നാടുകളിൽ അവർ സ്വീകരിക്കുന്ന നിയന്ത്രണങ്ങൾ ഞാനവരെ മാതൃകയായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അവർക്കറിയാം അത് ചെയ്തില്ലെങ്കിൽ ജപ്പാനിൽ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ ലാൻഡ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, ഭൂവിനിയോഗം എന്ന് പറയുന്നത്, എല്ലാ ഭൂമിയും ഒരുപോലെയാണെന്ന് കണക്കാക്കുന്ന നമ്മുടെ ഒരു പ്രശ്നം. എവിടെയും റോഡ് വെട്ടാം, എവിടെയും സ്ഥലം പണിയാം. ഈ പി ഡി എൻ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ലാൻഡ് യൂട്ടിലൈസേഷനാണ്. അതിനെ ഗാഡ്ഗിൽ പറഞ്ഞുള്ളൂ, ചെറിയ പ്രദേശത്ത് വീട് റോഡ് വെട്ടാൻ പാടില്ല, ചെറിയ പ്രദേശത്ത് വീട് കെട്ടാൻ പാടില്ല, ചെറിയ പ്രദേശത്ത്. ഗാഡ്ഗിലിനെതിരെ വന്ന ഏറ്റവും വലിയ നല്ല രസമുള്ളൊരു ആരോപണം അത് തെറ്റൊക്കെയാണ്, വളരെ തെറ്റായ പ്രചരണമാണ്. ശക്തിയുള്ള ആളുകളെ പ്രചരിപ്പിച്ചെന്നുള്ളതുകൊണ്ട് ആളുകൾ വിശ്വസിച്ചു പോയി. നിങ്ങൾക്ക് കേട്ടാൽ ചിരി വരും. ചിലരെങ്കിലും വയനാട്ടിലുള്ളവർക്ക് അറിയാം, വയനാട്ടിലും ഇടുക്കിയിലും എല്ലാ വീടിനും പച്ച പെയിൻ്റ് അടിക്കണമെന്ന് ഗാഡ്ഗിൽ പറഞ്ഞു. എന്താ സംഭവം എന്നറിയോ, ഗ്രീൻ ബിൽഡിംഗ് കോഡ് വേണമെന്നാണ് ഗാഡ്ഗിലിൻ്റെ. അതേ വാചകം അതുപോലെ തന്നെ പി ഡി എൻ റിപ്പോർട്ടിലുണ്ട്, ഗ്രീൻ ബിൽഡിംഗ് കോഡ് വേണമെന്ന്. ഗാഡ്ഗിൽ പറഞ്ഞതല്ല, പച്ച പെയിൻ്റ് അടിക്കണം. ചെരിഞ്ഞ പ്രദേശങ്ങളിൽ ഒരു ഒരു എം മുൻ എം പി ഇതുപോലൊരു ചർച്ചയിൽ ഞാനായിട്ട് സംവാദത്തിൽ പറഞ്ഞു, നിങ്ങൾ വയനാട്ടിലോ ഇടുക്കിയിലോ ഒരു ചേന നട്ടാൽ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്കൊന്നും ചേന നട്ടാലും കപ്പ നട്ടാലും, ഞാൻ ചോദിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ജയിലിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എവിടെയെന്ന് കാണിച്ചു തരൂ. ഞാൻ റിപ്പോർട്ട് എൻ്റെ മുഴുവൻ ഉണ്ട്, ഞാനൊരു 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എവിടെയെന്ന് കാണിച്ചു തരൂ? അല്ല അതൊക്കെ ഉണ്ട്, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എം പിയെ പറയണേ പത്രത്തിലുണ്ടായിരുന്നു എന്ന്, ഒരു റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയിൽ. എന്താ കാര്യമെന്നറിയോ, ചെരിഞ്ഞ പ്രദേശത്ത് ആവർത്തന കൃഷി നടത്തിയാൽ മണ്ണൊലിപ്പുണ്ടാവും, അത് ഭൂചലനത്തിന് കാരണമാവും. മൂന്നാമത് ഇപ്പോൾ മൈനിങ്ങിനെ കുറിച്ച് ചില ആൾ പറഞ്ഞു, അവിടെ വെള്ളരിമലയിൽ മയിലൊന്നും മറ്റേ ഇതൊന്നുമില്ലല്ലോ, ക്വാറിയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വെള്ളരിമലയിൽ ഇത് പൊട്ടിയത്? ക്വാറിയുള്ളിടത്ത് പൊട്ടും എന്നല്ല പറഞ്ഞത്, ഞാൻ ഒരൊറ്റ ഉദാഹരണം, ഏറ്റവും സിമ്പിൾ, നമുക്കറിയാവുന്ന പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലിച്ചാൽ ക്യാൻസർ വരും എന്നാണ് നമ്മൾ പൊതുവേ പറഞ്ഞത്. അതാണല്ലോ നമ്മൾ നിരോധിച്ചിട്ടില്ല, ഇവിടെ വെച്ച് പുകവലിക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തത് അല്ലേ. പക്ഷേ ഞാൻ പുകവലിച്ച 50 ആളെ കാണിച്ചു തരാം, ഒരു ക്യാൻസറും വരാത്ത ഇല്ലേ. പുകവലിച്ച് ക്യാൻസർ വരാത്തൊരു 50 ആളെ കാണിച്ചു തരാം, പുകവലിക്കാതെ ക്യാൻസർ വന്നവരെയും കാണിച്ചു തരാം. പക്ഷെ എന്നാലും നമ്മൾ എഴുതും പുകവലി ക്യാൻസറിന് സാധ്യതയുള്ള സാധനമാണ് ആരോഗ്യത്തിന് എന്ന് പറഞ്ഞാൽ 10 കാരണങ്ങളിൽ ഒന്നാണ് ക്വാറിയെങ്കിൽ ആ കാരണം നമ്മൾ പരിഹരിക്കണ്ടേ? ക്വാറി ഉള്ളതുകൊണ്ട് ഉരുൾപൊട്ടുന്നല്ല, ക്വാറി ഇല്ലാത്തടുത്ത് ഉരുൾപൊട്ടും, കാലാവസ്ഥ അതിവർഷമാകുമ്പോൾ ഉരുൾപൊട്ടും, വനനശീകരണമുള്ളടുത്ത് ഉരുൾപൊട്ടും. പുഴയുടെ ആവാഹ പ്രദേശങ്ങളിൽ വലിയ തോതിൽ കയ്യേറ്റം നടത്തിയാൽ, അവിടുത്തെ സസ്യാവരണത്തിൽ മാറ്റം വന്നാൽ, ബയോഡൈവേഴ്സിറ്റിയിൽ മാറ്റം വന്നാൽ ഉരുൾപൊട്ടും. ഇതൊക്കെ പി ഡി എൻ റിപ്പോർട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പുഴ കയ്യേറിയാൽ ഉരുൾ, പുഴ കയ്യേറിയാൽ. ഇപ്പോൾ 2000 നമ്മൾ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ചിരി വരാറുണ്ട് ആ വാക്ക് കേൾക്കുമ്പോൾ. എന്ന് വെച്ചാൽ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമൊക്കെ റിവറിന് കൊടുക്കണം എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ റൂമും റിവറിന് കൊടുത്തു നമ്മളിപ്പോൾ. ഞാൻ 2018-ലും 2019-ലും പ്രളയത്തിൽ ഈ വർഷം പോലെ എൻ്റെ വീട്ടിൽ വെള്ളം കയറി, ഒരു കാലത്ത് വെള്ളം കയറാത്ത സ്ഥലത്ത്, കാരണം അത് കൃത്രിമ വെള്ളമാണ്. എന്നാലും പോട്ടെ, എൻ്റെ റൂമിലൊക്കെ വെള്ളം വന്നു, അപ്പോൾ റൂം ഫോർ റിവറായി. പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഓരോ സ്ഥലത്തും ഏത് രീതിയിലുള്ള ഇടപെടൽ വേണമെന്ന് നമ്മൾ നിർബന്ധിച്ചേ പറ്റൂ. അത് ജനങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ജനങ്ങൾക്കത് ഇഷ്ടമായത് കൊണ്ടൊന്നുമല്ല. പക്ഷേ ഇപ്പം നേരത്തെ സാറ ടീച്ചർ ഇവിടെ സംസാരിച്ചപ്പോൾ പോപ്പുലർ കൾച്ചറിനെ കുറിച്ച്, പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പോപ്പുലർ എന്നുള്ളത് മോശമായ വാക്കല്ല, പക്ഷേ ശാസ്ത്രീയമായൊരു വിഷയത്തിൽ പോപ്പുലർ കൾച്ചറാണോ വേണ്ടതെന്നുള്ളത്. കാരണം നമ്മളെ നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഈ റൂമിലിരിക്കുന്ന എല്ലാവരും പറയുകയാണ് പശ്ചിമഘട്ടത്തിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടോ, കേരളത്തിലുള്ള 90% ആളുകളും പശ്ചിമഘട്ടത്തിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഇല്ല. ഞാൻ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച വന്നപ്പോൾ അന്ന് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ പി ഡി എൻ്റെ റിപ്പോർട്ടാണ് ഞാൻ കൊണ്ടുവന്നത്,
കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടാണ് കേരളത്തിലെ നീരൊഴുക്ക്. കേരളത്തിലെ നീരൊഴുക്കിനെ തടയുന്ന 300 കിലോമീറ്റർ നീളത്തിൽ ഒരു മതിൽ പോലെ കെട്ടിയാൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോണേ? കേരളിന് കേരളയിൽ വേണോ വേണ്ടോ എന്നുള്ള മറ്റു ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ കേരളയിൽ കയറിയിട്ടുണ്ടോ, കാരശ്ശേരി മാഷ് കേരളയിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതെന്നല്ല ചോദ്യം. കേരളത്തിൽ ഇതുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് നമുക്കൊരു മറുപടിയില്ല. 500 മീറ്ററിലൊരിക്കൽ നമ്മളൊരു തുരങ്കം കൊടുന്ന് തുരങ്കോട്ട സ്ഥലത്തൊക്കെ അതായാലും കൂടുതൽ കുഴപ്പമുണ്ട്. വയനാട് തുരങ്കപ്പാത ഇപ്പോൾ എവിടേക്കായി തുരങ്കം ചെന്ന് കയറണേന്ന് ഇവിടെ കോഴിക്കോട്ടുകാർക്ക് എന്നേക്കാൾ നന്നായിട്ടറിയാം. മേപ്പാടിയാണ് ഈ അല്ലേ, മേപ്പാടിയും കണ്ടാണ് ഈ തുരങ്കം ചെന്ന് കയറണേ. ഈ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ്, എന്താ അതിൻ്റെ സെൻസിറ്റിവിറ്റി? ഈ നാളെ അവിടുന്ന് എന്തായാലും താഴെ നിന്ന് മുകളിലേക്കാണല്ലോ തുരങ്കം. അവിടുന്ന് എന്തെങ്കിലും ഉരുൾപൊട്ടി തുരങ്കത്തിനെ എത്തിക്കുമോ എന്നുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. തുരങ്കം ഉണ്ടാവാതിരിക്കട്ടെ, അത് അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഈ തുരങ്കത്തിനകത്തേക്കാണിത് വരുന്നെങ്കിൽ കാശ്മീരിൽ തുരങ്കം പണി എവിടെയായി നമുക്കറിയാം. ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൻ്റെ വലിയ അവസ്ഥ നമുക്കറിയാം. ഞാൻ പറഞ്ഞത് തുരങ്കം വേണോ വേഗം എത്തണോ എന്നുള്ളതല്ല. കൊറോണ വന്നപ്പോൾ നമ്മൾ വേഗം എവിടെ എത്തിയില്ലല്ലോ അല്ലേ, വീട്ടിലല്ലേ ഇരുന്നുള്ളൂ. നമ്മുടെ സ്പീഡ് പോയില്ലേ കൊറോണക്കാലത്ത്? 1.5 വർഷം നമ്മുടെ സ്പീഡ് പോയി. ഗാന്ധി പറഞ്ഞ പോലെ സ്പീഡെന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ചുരുക്കത്തിൽ വേഗം വയനാട്ടിലെത്തുകയാണോ വേണ്ടത്, വയനാട് സുരക്ഷിതമായിരിക്കുകയാണോ വേണ്ടത്, കേരളം സുരക്ഷിതമായിരിക്കുകയാണോ വേണ്ട ചോദ്യം വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ അത് പെരുമഴ പെയ്തിട്ടാണ് എന്ന് മറുപടി പറഞ്ഞാൽ തുരങ്കം പണികാലത്ത് താഴേക്ക് പോയാലോ? ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് അതും കൂടി പറഞ്ഞ് നിർത്താം. എല്ലാവരും ഞങ്ങളുടെ കൊച്ചിക്കാരൊക്കെ മുല്ലപ്പെരിയാർ, കൊച്ചി മധ്യ കേരളത്തിൽ മുല്ലപ്പെരിയാർ വല്ലാത്ത ടെൻഷനാണ്. കാലാവസ്ഥാ മാറ്റത്തിൽ മുല്ലപ്പെരിയാറിന് എന്തുണ്ടാവും എന്നാണ് സാധാരണ സുഹൃത്തുക്കളും മീഡിയക്കാരും നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് മുല്ലപ്പെരിയാറിനെ പറ്റി വലിയ പേടിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ 14 ഡാമുണ്ട് ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിൽ. ഈ 14 ഏറ്റവും ചെറുതുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ. ബാക്കി അണക്കെട്ടുകൾ അതിനേക്കാളും വലുതാണ്. ഒരു ഭൂചലനം ഉണ്ടാവുകയോ അതിവർഷം ഉണ്ടാവുകയോ ചെയ്താൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡാം പൊട്ടിയാൽ പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒരു ഡാമിൻ്റെ 4 ഷട്ടർ തുറന്നപ്പോഴാണ് കേരളത്തിലെ 3 ജില്ലകൾ മൊത്തം മുങ്ങിപ്പോയത്. ഞാൻ ഹൈക്കോടതിയിൽ അതിനെ സംബന്ധിച്ച് കൊടുത്ത ഒരു റിട്ട് ഉണ്ട്. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, കേരളത്തിലൊരു ഫ്ലഡ് മാപ്പ് ഉണ്ടാക്കണമെന്ന്. ഡാം തുറന്നു വിടുമ്പോൾ കേരളത്തിൽ ഓരോ സ്ഥലത്ത് എത്ര വെള്ളം വരുന്നു സർക്കാർ തന്നെ അറിയിക്കണം. കാരണം എനിക്കറിയണ്ട, എനിക്ക് GPS ഉണ്ട്. ഇപ്പോൾ വലിയ ഡൈനാമിക് സിസ്റ്റമൊക്കെ ഉണ്ട്, വെള്ളം എങ്ങനെ ഒഴുകും, എവിടെ എത്തും. ഇടുക്കി ഡാം തുറന്നു വിട്ടാൽ കാക്കനാട് എപ്പോൾ വെള്ളം വരും, ആലുവയിൽ എപ്പോൾ വെള്ളം വരും, പെരുമ്പാവൂർ എപ്പോൾ വെള്ളം വരും, ഗോതമ്പലത്ത് എപ്പോൾ വെള്ളം വരും എന്ന് എനിക്കറിയണമല്ലോ. ഹൈക്കോടതി അഡ്മിറ്റ് ചെയ്തു, പക്ഷേ ഗവൺമെൻറ് വേറെ എന്തൊക്കെയോ കാര്യം പറഞ്ഞു. എന്താ പ്രശ്നം? ഗവൺമെൻറ് മറുപടി എന്താ വെച്ചാൽ ഫ്ലഡ് മാപ്പ് ഉണ്ടാക്കിയാൽ കൺസ്ട്രക്ഷൻ തടസ്സപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, ഒരു ഗുണമുണ്ടായി. എറണാകുളത്ത് ഇപ്പോൾ മുമ്പൊക്കെ ഞാനൊക്കെ അവിടെ ഉള്ള കാലത്ത് ചെല്ലുന്ന കാലത്ത് 2 തരം വീടുകൾക്കായിരുന്നു താല്പര്യം, വാട്ടർ ഫ്രണ്ട് ആൻഡ് ഹിൽ വ്യൂ. ഇപ്പോൾ വാട്ടർ ഫ്രണ്ട് ആർക്കും വേണ്ട, പെട്ടെന്ന് വാട്ടർ ഫ്രണ്ട് ഒഴിവായി, ഹിൽ വ്യൂവും ഏതാണ്ട് ഒഴിവായിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യൻ ഗവൺമെൻറ് മാറിയില്ലെങ്കിലും ആളുകൾ തന്നെ മാറിക്കോളും. വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് പാവപ്പെട്ട കർഷകൻ അവിടെ ജീവിക്കാൻ പറ്റാതായി, അവനവിടുന്ന് കൂടിയിറങ്ങണം. കർഷകൻ കയ്യേറിയുണ്ടെന്നല്ല ഇവിടെ ഉണ്ടായതെന്ന് എനിക്കും അറിയാം. കർഷകൻ കയ്യേറിയിട്ടില്ല, കർഷകന് അവർ കയറാൻ പറഞ്ഞാൽ കയറി ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങും. ഇപ്പോൾ അവൻ പറഞ്ഞില്ലെങ്കിലും ഇറങ്ങും. കാരണം എന്താ വെച്ചാൽ ഉരുൾപൊട്ടലായാലും മന്യമൃഗമായാലും അവിടെ ജീവിക്കാൻ പറ്റാത്ത ഗതികേടായി. നമ്മളതിന് സന്തോഷിച്ചിരിക്കുകയും ചെയ്യും. താങ്ക് യു. കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി എഴുത്തിലൂടെയും സമരത്തിലൂടെയും ഒക്കെ പോരാടിയ ഒരു വ്യക്തി കൂടെയാണ് അംബികാസുധൻ സർ. സർ, പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എൻവയോൺമെൻറ്റൽ പോളിസീസോ റെഗുലേഷൻസോ ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലും സ്വാധീനിക്കുന്നതിലും എഴുത്തുകാർക്കും ആക്ടിവിസ്റ്റുകൾക്കും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാം? കാസർഗോഡ് നടന്നത് ഒരു ഭരണകൂട ഭീകരതയാണ്. 12,000 ഏക്കർ വരുന്ന കാട് വെട്ടിത്തെളിച്ചിട്ടാണ് 70-കളുടെ അവസാനം കശുമാവൻ തോട്ടം ഉണ്ടാക്കിയത്. വിദേശ നാണ്യം ഡോളർ കിട്ടും എന്ന പ്രതീക്ഷയിൽ. നമുക്കറിയാം സംഭവിച്ചത്, 100 കാലം ഇട തടവില്ലാതെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, നിയമാനുസൃതമല്ല ലംഘിച്ചുകൊണ്ട് വിഷം കോരി ഒഴിക്കുകയും ഒരു ജനതയിൽ നല്ലൊരു വിഭാഗത്തെ, അതും പ്രത്യേകിച്ചും പാവപ്പെട്ട മനുഷ്യർ, നിങ്ങൾ നോക്കൂ എവിടെ ദുരന്തമുണ്ടായാലും അനുഭവിക്കുന്നവർ വളരെ പാവപ്പെട്ട മനുഷ്യരാണ് മിക്കവാറും പേരും. മറ്റു മാഫിയകളും മറ്റാൾക്കാരും ഒക്കെ രക്ഷപ്പെട്ടു പോകും, അനുഭവിക്കുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യരായിരിക്കും. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളവും നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രയാസം അനുഭവിച്ചത് അങ്ങേയറ്റം അശരണരായ ഒരു വിഭാഗം മനുഷ്യരായിരുന്നു. ചികിത്സക്ക് പോലും വഴിയില്ലാതെ, എത്രയോ ചികിത്സ കിട്ടാതെ, നല്ല ചികിത്സ കിട്ടാതെ, അന്ന് മാത്രമല്ല ഇപ്പോഴും കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്.
ഇപ്പോഴും ചികിത്സ നല്ല ചികിത്സ കിട്ടാത്ത എത്രയോ കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം. ആ ദുരന്തം ഇങ്ങനെ മാറി മാറി വന്ന ഭരണകൂടം നടത്തിയിട്ടുള്ള ഒരു മഹാദുരന്തം ആണ് സംഭവിച്ചത്. മനഃപൂർവമായ ഒരു ദുരന്തമാണ് എന്ന് ഞാൻ പറയും. കാരണം ഇത്ര വലിയൊരു വിഷം തളിക്കുന്ന സമയത്ത് പാലിക്കേണ്ടതായ നിയമങ്ങൾ അവിടെ പാലിച്ചിട്ടില്ല. അതേക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇത് മരുന്ന് എന്ന പേരിൽ തളിച്ചതുകൊണ്ട് ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇത് യാതൊരു അപകടം ഇത് അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലായില്ല. വളരെ പിന്നീടാണ് ജനങ്ങൾ സംഘടിക്കുകയും ഈ തേനീച്ച കർഷകരാണ് ആദ്യം സംഘടിച്ചത്. കാരണം അവരുടെ തേനീച്ച മുഴുവൻ ഇത് തളിക്കുന്ന സമയത്ത് ചത്തുപോകുന്ന സമയത്ത് അവർ സംഘടിക്കുകയും ഹെലികോപ്റ്റർ തടയുകയും ചെയ്യുന്നു. അവരുടെ അനുഭവം കൊണ്ടാണ് അവർ എൻമഗജ ഗ്രാമത്തിൽ ആദ്യമായിട്ട് തേനീച്ച കർഷകർ സംഘടിക്കുന്നത്, എന്നിട്ട് ഹെലികോപ്റ്റർ തടയുന്നത്. അതിനുശേഷമാണ് പരിസ്ഥിതി പ്രവർത്തകരും മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് തളിക്കുന്ന സമയത്ത് ജീവജാലങ്ങളൊക്കെ ചത്തുപോകുന്നുണ്ട്, പശുക്കൾ ചത്തു വീണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഇഴജന്തുക്കളും ഒക്കെ ഇത് തളിക്കുന്ന സമയത്ത്. മനുഷ്യൻ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, ആ വസ്ത്രം ധരിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അസുഖം വരുന്നുണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കാം, എല്ലാവർക്കും അസുഖം വന്നിട്ടില്ല. ഇത് തളിച്ചവരിൽ തന്നെ അസുഖം വരാത്തവരുണ്ട്, പക്ഷെ അസുഖം വന്ന് മരിച്ച ധാരാളം ആളുകളുണ്ട്. വേറെ എവിടെയും ഇവിടെ ഈ ദുരന്തമില്ലല്ലോ, കാസർഗോഡ് മാത്രമേ ഉള്ളൂ, ഇതെന്താ എന്ന് ചോദിക്കുന്ന ഈ എൻഡോസൾഫാനെ അനുകൂലിക്കുന്ന എൻഡോസൾഫാൻ അമൃതാണ് എന്ന് കരുതി ഇപ്പോഴും നടക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരോട് നമ്മളെപ്പോഴും പറയാറുണ്ട്, കാസർഗോഡിന് തൊട്ടടുത്ത് കർണാടകത്തിൽ സൗത്ത് കർണാടകയിൽ 300 വില്ലേജുകളിൽ ഇതുപോലെ പ്ലാന്റേഷൻ തോട്ടമുണ്ട്. ഇതേപോലുള്ള തലവലുതായ കൈകാലുകളില്ലാത്ത കുറേ കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. 7000 പേർക്ക് അവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ട് കർണാടക സർക്കാർ. ഇത് പറഞ്ഞാലും പിന്നെയും ഇവർ ചോദിക്കും, എന്താ വേറെ ഇവിടെ ഇല്ലല്ലോ, കാസർഗോഡ് മാത്രം എന്താ കാസർഗോഡ്? അല്ല, തൊട്ടടുത്തുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടാവും. ചക്കിട്ടപ്പാറയിലും അതുപോലെ കൊല്ലങ്കോട്ട് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, രോഗബാധിതരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഇത്ര രൂക്ഷമായ അവസ്ഥയിലല്ല എന്നേ ഉള്ളൂ. ഇത് പുറത്തു വരാതിരിക്കാൻ ഭരണകൂടം എപ്പോഴും ശ്രദ്ധിക്കും. അവിടെ സാധാരണക്കാരായ ആളുകളൊക്കെ സംഘടിച്ചിട്ട് ഒരുപാട് സമരം ചെയ്തത് കൊണ്ടാണ് കുറേ ആനുകൂല്യങ്ങൾ കിട്ടിയത്. പക്ഷേ ഇപ്പോഴും അവരെ ചികിത്സിക്കാനുള്ള ഒരു 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 നല്ല ആശുപത്രി 2013 പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഒരു ഒരു ഒ പി സൗകര്യം മാത്രമുള്ളൊരു മെഡിക്കൽ കോളേജായിട്ടാണ്. വിദഗ്ധ ചികിത്സകളൊന്നും കിട്ടാതെ കുട്ടികൾ മരിച്ചു പോകുന്ന ഒരു എത്രയോ കുട്ടികൾ. ശ്രീധരൻ എന്ന കുട്ടി അടുത്ത കാലത്ത് മരിച്ചുപോയ സമയത്ത് ഞാനവിടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പോയി കാണേണ്ടി വരുന്ന ഒരു നിർഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നോവലിലെ കഥാപാത്രങ്ങളെന്ന് പറയാൻ പറ്റില്ല, ആ കുഞ്ഞുങ്ങൾ, ജീവനുള്ള കുട്ടികൾ, അവരൊക്കെ കവിതയായാലും ശീലാപതിയായാലും മറ്റേ എല്ലാ കുട്ടികളും മരിച്ചു പോകുന്ന സമയത്ത് അതിലേതാനും കുട്ടികളെ ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പം അതിൽ പിന്നെ കിട്ടണ്ണ ഷെട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, കൂടെയുള്ള ശ്രീധര ഷെട്ടി മരിച്ചുപോയ സമയത്ത് ആ വീട്ടിൽ പോയി ശവടൊക്കെ കഴിഞ്ഞിട്ട് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ആശാവർക്കർ എൻ്റെ പിന്നാലെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ മാഷേ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായി, ഈ കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് മടക്കി കൊണ്ടുവന്നപ്പോൾ ആശുപത്രികളൊക്കെ നിരസിച്ചു. കൊണ്ടുവന്നപ്പോൾ കട്ടിലിൽ കിടത്തിയിട്ട് കൈകാലുകൾ കയറുകൊണ്ട് വലിച്ച് ജനലുകളിലും വാതിലും വലിച്ച് കെട്ടി, കുട്ടിയുടെ വേദന പോക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കണ്ടെത്തിയൊരു വഴിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കയറ് അല്പമൊന്ന് അയഞ്ഞു പോയാൽ കുട്ടി ഉറക്കം നിലവിളിക്കും. അപ്പോൾ വീട്ടുകാർ വന്നിട്ട് ആ കയറ് വലിച്ച് കെട്ടും. ഇങ്ങനെ കയ്യിലും കാലിലും കയറ് വലിച്ച് കെട്ടിയ അവസ്ഥയിലാണ് ആ ശ്രീധരൻ എന്ന 36 വയസ്സുള്ള, കിടപ്പിൽ തന്നെയാണ്, ഇങ്ങനെ പതുക്കെ നീങ്ങും, നടക്കാനൊന്നും പറ്റില്ല. 38 വയസ്സുള്ള അവൻ്റെ സഹോദരനും ഇപ്പോഴും ഇരുട്ട് മുറിയിലാണ്, ഭക്ഷണം വാരി കൊടുക്കണം, വിസർജ്യമൊക്കെ അമ്മ ഇപ്പോഴും മാറ്റണം. ആ അവസ്ഥയിലുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കിട്ടുന്ന വിദഗ്ധ ചികിത്സ. അപ്പം ഇത് അറിയപ്പെടുന്നില്ല. നമ്മൾ ശിരൂരിലൊരു മനുഷ്യനെ നമ്മൾ 71 ദിവസം അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അക്ഷരാർത്ഥത്തിൽ അതുപോലുള്ള ദുരന്തമുണ്ടാകുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ശ്രീധരയുടെ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഞാനെവിടെയെങ്കിലും ഒരു കുറിപ്പെഴുതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശീലാപതിയുടെ മരണത്തിൻ്റെ ദിനങ്ങളിൽ ഞങ്ങളൊക്കെ അനുഭവിച്ച പ്രയാസം ആരും അറിയുന്നില്ല. അത്തരം ദുരന്തങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ആദ്യകാലങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു, ഇപ്പോൾ അതൊക്കെ ലോക്കൽ പേജിൽ മാത്രം വരുന്ന, പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഇല്ലാതായിത്തീരുന്ന ചില വാർത്തകൾ മാത്രമായി തീരുന്നു. അപ്പോൾ ആ ദുരന്തങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്.
ജോഷിൽ സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മളുടെ സമയം ഏകദേശം തീരാറായതുകൊണ്ട് തന്നെ ഭൂമിയെ ആശ്രയിച്ച് ഉപജീവനം നേടുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു മാതൃക നമുക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം സാർ? എപ്പോഴും ഗ്രീഡി ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ചിന്തകളും അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് മനുഷ്യൻ ഇത്രത്തോളം ഇവോൾവ് ചെയ്തത്. എല്ലാവരും കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടുകയും ആരും ഒന്നും എക്സ്പ്ലോർ ചെയ്യാതിരിക്കുകയും ആരും വൻകരകൾ തേടി പോകാതിരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്നും മനുഷ്യൻ ഇവോൾവ് ചെയ്തിട്ടുള്ള ആ ആഫ്രിക്കയിലെ ഏതെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിട്ട് ഒതുങ്ങിപ്പോകായിരുന്നു. സമാനമായിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള ജീവിവർഗങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്തിട്ടുമൊക്കെ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ജീൻ അതാണ്, നമുക്ക് ബാറ്റുള്ളവരെ ഇവിടെ കയറി വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ഏതാണെന്ന് ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്, മനുഷ്യൻ തന്നെയാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഏറ്റവും നമ്മൾ സാധാരണ റിസർവേഷനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്നവർ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു സമയത്താണ് അവരുള്ളത്. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ പല സാധനങ്ങളും കിട്ടിയപ്പോൾ അതൊക്കെ പിന്നീട് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയം പ്രതീക്ഷിച്ചാണ് അവർ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് നിങ്ങൾ പറയുന്നത് അയ്യോ ഇനി പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാം സുരക്ഷിതത്വത്തിന് ഈ ഒരു സ്ഥലം ഇൻടാക്റ്റായിട്ട് നിർത്തേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങളത് സമ്മതിക്കാം, എന്താണ് ഞങ്ങൾക്കുള്ള പ്രതിഫലം എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ടൂറ് വരാൻ ഞങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഫ്ളാറ്റുകളുണ്ട് അല്ലെങ്കിൽ അതുണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനൊരു ഫ്ളാറ്റിനാണ് താമസിക്കുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വലിയ കുറച്ചിലാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അതിവൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അക്കാഡമീഷ്യൻസ് അല്ല, സാർ അംബികാസുധൻ മാഷെ പോലെയൊക്കെയുള്ള കവികളും അതേപോലുള്ള ആൾക്കാരുമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാഡമീഷ്യൻസും അതേപോലുള്ള ആൾക്കാരും സയൻറ്റിസ്റ്റുകളൊക്കെ അതിനെ ബോധപൂർവ്വം മറക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ മുഴുവൻ നമുക്ക് എപ്പോഴും കെട്ട് കഥകൾ കേൾക്കുന്നതിനാണ് ഇഷ്ടം. വയനാട്ടിലെ കഥകൾ മറ്റേ ഈ ഉരുൾപൊട്ടലായിട്ടുണ്ടായ ഒരു സമയത്ത് ഒരു ആനയുടെ മുന്നിൽ പെട്ടുപോയ ഒരു സ്ത്രീ ആ ആന ഞങ്ങൾ ഉപദ്രവിച്ചില്ലെന്നും ആ ഉപദ്രവിച്ചില്ലെന്നും ആന കരയുന്നതായിട്ട് അവർക്ക് തോന്നിയെന്നുള്ളത്, നനഞ്ഞ് കുതിർന്ന് ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ആന കരയുന്നതായി തോന്നി എന്നുള്ളതിനെ ആ തരത്തിൽ ബോധ്യപ്പെടാതെ ആനയ്ക്ക് കണ്ണീർ ഗ്രന്ഥിയില്ല, ആന കരയില്ല എന്ന് പിറ്റേന്ന് ലേഖനം എഴുതിയിരുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എങ്ങനെ നമ്മൾക്ക് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ ആളുകളോട് നിങ്ങളിങ്ങനെ കുറഞ്ഞ് ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എർത്ത് മൂവേഴ്സും അതേപോലുള്ള കാര്യങ്ങൾ, പണ്ടൊരാളുടെ വീട് കുന്നിൻ്റെ കുറച്ച് മുകളിലാണെങ്കിൽ ആ വീട്ടിലേക്ക് വണ്ടി കയറില്ല, അത്രയേ ഉള്ളൂ. ഇന്നങ്ങനെയല്ല, വണ്ടി കയറും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജെ സി ബി അതേപോലുള്ള കാര്യങ്ങൾ, പണ്ട് മണ്ണ് മാറ്റുക എന്നുള്ളത് വലിയൊരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിരുന്നു, ഇന്നതല്ല. കാരണം ജെ സി ബി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിതിട്ടുണ്ടെങ്കിൽ അവന് കൂലി കൊടുക്കണ്ട, കാരണം അവിടുന്ന് നീക്കിയ മണ്ണ് അവൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അവൻ അത് വിറ്റ് കാശാക്കുന്നതുകൊണ്ട് മണ്ണ് നീക്കാൻ എനിക്ക് കാശ് വേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളോട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് അവിടുന്ന് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തീർച്ചയായും ചോദിക്കാം, നിങ്ങൾ എന്ത് കോസ്റ്റിലാണ്, നിങ്ങൾ അനുവദിക്കുന്ന എന്ത് കോസ്റ്റിലാണ് ഞങ്ങളിങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന തിക്കും തിരക്കും ഏതൊക്കെ ദിവസങ്ങൾ ഇതാക്കാം, എത്ര കാരിയിങ് കപ്പാസിറ്റി ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് നീലഗിരി ജില്ലയിൽ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാസ് എടുക്കാതെ ഇനി ആരും ഇങ്ങോട്ട് വരേണ്ട എന്നുള്ളത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വെച്ചാൽ ടൂറിസമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം, നിങ്ങളതിന് തുരങ്കം വയ്ക്കുക എന്നുള്ളതാണ്. ഇത്രയും മനുഷ്യരുടെ അതിപ്രസരമുള്ള ഒരു പരസ്പരം തൊട്ടും മുട്ടിയും നോട്ടങ്ങളെ തടത്തോ അല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തിനെ ഇനിയും എങ്ങനെയാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുക? നമ്മളിപ്പോൾ പലപ്പോഴും ഒരു സ്ഥലത്തിൻ്റെ ഒരു സീനിക് സാധനം മനസ്സിലാവണമെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ നമുക്ക് ആ സ്ഥലത്തെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് കണ്ണ് ചുളി അല്ലെങ്കിൽ മുഖം ചുളിയുന്ന ഒരു കാഴ്ചയില്ലാതെ ഒരു സ്ഥലം നോക്കിക്കാണാൻ പറ്റുന്നുണ്ടോ? ഏത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തും പെട്ടിക്കട, ഏത് ബീച്ചിലും ലിറ്ററിങ്, ഏത് സ്ഥലത്തും ആൾക്കൂട്ടം. അപ്പോൾ ഇതൊക്കെയുള്ള അവകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നം കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ വയനാട്ടിലേക്കുള്ള വഴിയിൽ മുഴുവൻ റോഡ് ബ്ലോക്കാണ്. അപ്പോൾ വയനാട്ടിൽ നിന്നൊരാളെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരികയാണെങ്കിൽ ആ ആംബുലൻസ് തടസ്സപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തിനും ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, എല്ലായിടത്തും എല്ലാവർക്കും പോവേണ്ടതില്ല എന്നും കൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് തുരങ്കബാധ വേണ്ടി വരുന്നത്. തുരങ്കബാധ കൊണ്ട് വയനാട്ടിലുള്ള ആൾ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുരങ്കബാധയാകുമ്പോൾ വലിയ തടസ്സം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള പാതയ്ക്ക് വീതി കൂട്ടാൻ പറ്റാതെ വരുന്നത്? ഇപ്പോൾ ഉള്ള പാത വീതി കൂട്ടുകയാണെങ്കിൽ അത് പണ്ടാരോ ചെയ്ത ഒരു സാധനത്തിൻ്റെ ഒരു ഇലാബറേഷൻ മാത്രമാണ്, അത് ഞങ്ങൾ കൊണ്ടുവന്നൊരു പ്രൊജക്റ്റ് ആവില്ല എന്നുള്ള ഭരണകർത്താക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ്
തുരന്ന് തന്നെ പാത വേണമെന്ന് പറയുന്നത്. ഈ പറഞ്ഞ ദുരന്തം ഉണ്ടായപ്പോൾ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട കാര്യമാണ് ഉരുൾ പൊട്ടി വന്നത് മലയുടെ മുകളിൽ നിന്നാണ്. അപ്പോൾ മലയിൽ വനമുള്ള സ്ഥലത്ത്, വനം ഇതൊക്കെ സംരക്ഷിച്ചോളൂ എന്നല്ലേ നിങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത്, അപ്പോൾ ഇതൊന്നും സംരക്ഷിക്കാത്ത വനത്തിനെയാണോ നിങ്ങൾ ഈ മോളിൽ സംരക്ഷിച്ചെടുത്തിരിക്കുന്നത്? അവിടെയും ഞങ്ങൾ വിഭാവനം ചെയ്ത പോലെ ഏലത്തോട്ടങ്ങളും കൽക്കെട്ടുകളും ആയിരുന്നെങ്കിൽ ഈ ഡെബ്രിസ് ഫ്ലോ ഉണ്ടാവില്ലായിരുന്നു. അവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞതിനെ താഴേക്ക് ഞങ്ങൾക്ക് ഓടിപ്പോകാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സയൻസിനെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല. നമുക്കെല്ലാം വേണ്ടത് ഈ കാൽപ്പനികമായിട്ടുള്ള കഥകളാണെന്നുള്ളതാണ്. വയനാട് ഒരു പീഠഭൂമിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ വയനാടിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ വയനാട്ടിൽ ഈ ചാലിയ റിവർ ബേസിനിലേക്ക് ഒഴുകിപ്പോകുന്ന മേപ്പാടി ഭാഗത്തുള്ള കുറച്ച് ഭാഗത്ത് മാത്രമാണ്, അവിടെയാണ് മെജോറിറ്റി. ഒരു വലിയ ലാൻഡ് ഭാഗം നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറേക്ക് ദ്രുതഗതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗം അവിടെയുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മലകളാണെങ്കിൽ പോലും ഒരു 10-ഓ 1-ഓ 2-ഓ കിലോമീറ്റർ ഒഴുകുമ്പോഴത്തേക്കും അത് ഒരു 800 മീറ്റർ ആവറേജിലേക്ക് വരികയും അവിടെ നിന്ന് പതുക്കെ ആവുകയും ചെയ്യും. ഉണ്ടക്കൈയുള്ളത് അന്നത്തെ ആ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സ്ഥലമായിപ്പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒഴുക്കിൻ്റെ സ്ഥലത്ത് എവിടെയും ടേൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ സ്ഥലത്ത് ഒരു നീളത്തിൽ പണിത് വെച്ച ഹൈവേ പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡെബ്രിസ് ഫ്ലോ ഉണ്ടായത്. അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ആ പാഠം അവൻ പഠിക്കാൻ, ആ പാഠത്തിനനുസരിച്ച് അവൻ ചെയ്യേണ്ട വിട്ടുവീഴ്ചകൾക്കുള്ള പണം കൂടെ, അല്ലെങ്കിൽ അതിനുള്ള വിട്ടുവീഴ്ചയ്ക്കുള്ള അതിൻ്റെ കോസ്റ്റ് കൂടെ അയാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സമയപരിമിതി ഉള്ളതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മോഡറേറ്റർ കൊടുക്കാം. താങ്ക് യു. സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സമയം ഏകദേശം തീരാറായതുകൊണ്ട് തന്നെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.